അപ്പോൾ ചേർത്തല മരഅരിക്കുളത്ത് ഖനനം നടന്നപ്പോൾ പഴയ ഒരു മരം കൊണ്ടുള്ള കപ്പൽ കിട്ടി. ഒരു ഒരു 4-5 വർഷം മുമ്പ് പത്രത്തിൽ ഫോട്ടോ വെക്കുന്നതാണ്. എങ്ങനെ വന്നോ അവിടെ ആ കപ്പൽ എന്ന് ആർക്കും അറിയില്ല. വളരെ വലിയ മരം കൊണ്ടുള്ളതാണ്, പത്തേ മാരിയെന്നോ അല്ലെങ്കിൽ ഇടത്തരം കപ്പലാണ്. മണ്ണിനടിയിൽ കിടന്നതാണ് ഒരു പറമ്പ്, ആരും അറിഞ്ഞിരുന്നില്ല. ഒരാവശ്യത്തിന് കുഴിച്ച് തുടങ്ങിയപ്പോൾ ഇതിൽ തള്ളുകയും പിന്നെ അവർ വന്ന് കുഴിച്ച് എടുക്കുകയും ചെയ്തു. ഒരു ക്ഷേത്രം തന്നെ, ഒരു ശിവക്ഷേത്രം തന്നെ അവിടെ കാണാതെ പോയിട്ടുണ്ട്. അത് കണ്ടെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ ഇപ്പോൾ പോലീസ് സൂക്കിയിട്ടുണ്ട്. എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്ന അറിയാമല്ല, വേണമെങ്കിൽ അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നു പോട്ടെ എന്ന് ഞാനും വെച്ചു. ചേടാ, ഒരു അമ്പലം കണ്ടില്ല, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെങ്കിൽ പിടിച്ചോണ്ട് പോട്ടെ. അത് അപ്പോൾ അല്ല, ഈ ചരിത്രത്തെ പറ്റിയുള്ള നമ്മുടെ ബോധവും ഭയവും ഇതാണ്. ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന ഈ അർത്തുങ്കൽ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു പള്ളി ക്ഷേത്രം നശിപ്പിച്ച് പണിഞ്ഞതാണ്. അത് പള്ളിയുടെ റെക്കോർഡിൽ തന്നെയുണ്ട്, പള്ളിക്കാരിറക്കിയ റെക്കോർഡിൽ തന്നെയുണ്ട്. ഒരു ഭഗവതി ക്ഷേത്രം നശിപ്പോയി, അവർ പറയുന്നത് ആരോ തീയിട്ടതാണ്, ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും ഒരു ഭഗവതി ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ കിഴക്ക് മാറി ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അത് കാണാനേയില്ല. ഇത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അതിനാണ് എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്. മറ്റത് പൊളിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് വാങ്ങിക്കോട്ടെ, അത് വേറൊരു കഥ. ഞാൻ പറയുന്നത്, ഇന്നും ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പുറത്ത് വരാനായിട്ട് ആരെങ്കിലും പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അതിന് മുളയിലേ എന്നുള്ള ആൾക്കാരുണ്ട്, ഇന്നുമുണ്ട്. അവർ കൂടുതലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. പൊതുവേ ഇപ്പോൾ അവർ ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സസ് എന്നറിയപ്പെടുന്നു. എന്തെല്ലാം എവിടെയെല്ലാം കുഴപ്പങ്ങളുണ്ടാക്കണം ഭാരതത്തെ വിഭജിക്കാൻ, ഐക്യമില്ലാതെയാക്കാനായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ, അവരാണ് ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സസ്. അവരിൽ ആരെയെങ്കിലും തൊടുമ്പോൾ അവർക്ക് വല്ലാത്ത അപസ്മാര സദൃശമായ ബഹളമായിരിക്കും. അവരുടെ ഫൈനാൻഷ്യൽ പണം കൊടുത്ത് അവരെ സഹായിക്കുന്ന സെറ്റപ്പിൻ്റെ ഒരു പ്രധാന കണ്ണിയാണ് ചിദംബരവും ചിദംബരത്തിൻ്റെ മകനും. മകനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വലിയ ബഹളവും എല്ലാവരും ഓടിക്കൂടി അവിശ്വാസ പ്രമേയം അത് നിൽക്കും. ഇത് അവരുടെ അപസ്മാരത്തിൻ്റെ ഒരു തുടക്കമാണ്. കുറച്ച് ദിവസത്തേക്ക് ഇത് നിൽക്കും, പിന്നെ ഒന്നടങ്ങും. കാരണം അടങ്ങാതിരിക്കാൻ പറ്റില്ല. ഇപ്പുറത്ത് അതിനും മാത്രം ദേശീയ ശക്തികളും വളരെ ശക്തരാണ്. പെട്ടെന്നൊന്നും അങ്ങനെ പഴയ പോലെ തോൽപ്പിക്കാനോ പേടിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ യഥാർത്ഥ ചരിത്രം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൂപ്പൻ്റെ മുതൽ അച്ഛന് കൊടുക്കുന്നു, അച്ഛൻ്റെ മുതൽ മക്കൾക്ക് കൊടുക്കുന്നു. ഇത് നമ്മളെല്ലാം ചെയ്യുന്നതാണല്ലോ സ്വത്ത്. ഇതുപോലെ അപ്പൂപ്പൻ്റെ വിജ്ഞാനം അച്ഛന് കിട്ടിയത്, അച്ഛൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്വത്ത് പോലെയാണ് വിജ്ഞാനം. വിജ്ഞാനവും ഒരു സമ്പത്താണ്. അത് സായിപ്പിൻ്റെയും മദാമയുടെയും കൈയിട്ട് കുഴച്ച് വൃത്തികേടാക്കാതെ സംശുദ്ധമായി തന്നെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറണം. അതുകൊണ്ട് നമ്മളുടെ സ്കൂളിലെയും കോളേജിലെയും എല്ലാം സിലബസിൽ നിന്ന് ഈ അനാവശ്യമായ തെറ്റിദ്ധാരണാജനകമായ മനുഷ്യരെ തമ്മിൽ വഴക്കടിപ്പിക്കുന്ന എല്ലാവിധ ചരിത്രം എന്നുള്ള പേരിൽ പഠിപ്പിക്കുന്ന കെട്ടുകഥകളും എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭാരതത്തിലെ ജനങ്ങൾ ഉന്നതമായ ധാർമ്മിക ബോധം പുലർത്തി ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടന്നിരിക്കാം, ജനങ്ങൾക്കെന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഒരു തീർത്ഥാടനത്തിന് ഇവിടുന്ന് തിരുപ്പതിയിൽ പോകുന്നു, ഏതെല്ലാം ജില്ലയിൽ കൂടെ പോകുന്നു, അവിടേക്ക് ആരെ ജില്ലാ കളക്ടർ നമുക്കറിയാമോ? ആ എത്രയോ ജില്ലാ കളക്ടർമാരുടെ ജൂറിസ്ഡിക്ഷനിൽ കൂടെ നമ്മൾ പോവുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ്, ആളിന് 50 രൂപ വെച്ച് വേണം. 50 രൂപയോ? ഓ, 10 പേരുണ്ട്, 500 രൂപ കൊടുക്കണമല്ലോ. എടാ, 100 രൂപ ആ പോലീസുകാരൻ്റെ പോക്കറ്റിൽ ഇട്ടാൽ നടക്കുമോ നോക്ക് എന്നൊരു ചേട്ടൻ പറയും. ഏയ്, കൈക്കൂലി എന്ന് പറയും, നാശം. പിന്നെ നീ എനിക്ക് കൊടുക്ക്. ചിലപ്പോൾ 100 രൂപ കൈക്കൂലി കൊടുത്തിട്ട് നമ്മൾ കടക്കും, ചിലപ്പോൾ 500 രൂപ അവൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് രസീത് വാങ്ങിച്ചിട്ട് പോവും. അപ്പോഴും അവിടുത്തെ ജില്ലാ കളക്ടർ ആരാ? ആ ആ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ആരാ? ആ ആരായാ? നമുക്കെന്താന്നേ, മുഖ്യമന്ത്രി നോക്കിയാണോ തിരുപ്പതി പോകുന്നത്? ഭാരതത്തിൽ ഇതുപോലെ എത്രയോ രാജാക്കന്മാർ
ചെമ്പകശ്ശേരി രാജാവ്, തിരുവിതാംകൂർ രാജാവ്, കൊച്ചി രാജാവ്, കോഴിക്കോട് സാമൂതിരി, ഇത് കൂടാതെ ഇടപ്രഭുക്കന്മാർ, അഞ്ചിക്കൈമൾ, ചെമ്പിലരേ, നാത്ത്, ഈത്ത്, പെരുമ്പടപ്പ് സ്വരൂപം, എളങ്ങള്ളൂർ സ്വരൂപം, എന്തെല്ലാം രൂപങ്ങൾ, എത്രയോ ജില്ലാ കളക്ടർമാർ, എത്രയോ തഹസിൽദാർമാർ, ജനജീവിതം ഇവരെ ഒന്നും കണ്ടിട്ടല്ല മുന്നോട്ട് പോയത്. ജനങ്ങൾ സാംസ്കാരികമായ ഐക്യത്തിലൂടെ മുന്നോട്ട് പോയി. കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും തിരുവിതാംകൂറിലെ കുങ്ങിണി കൊച്ചിയിൽ വന്ന് അമ്പലത്തിലെ ആറാട്ടിന് ശാപ്പാടൊക്കെ അടിച്ചിട്ട് തിരിച്ചു പോകും. കൊച്ചിക്കാരനും തിരുവിതാംകൂറുകാരനും തമ്മിൽ യുദ്ധമില്ല. കൊച്ചി രാജാവിൻ്റെ സൈന്യവും തിരുവിതാംകൂർ രാജാവിൻ്റെ സൈന്യവും തമ്മിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് രാവിലെ 9 മണിക്ക് പ്രാതലൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധം തുടങ്ങും. ഉച്ചയ്ക്ക് 12 മണിക്ക് നിൽക്കും. ഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും 1 മണിക്ക് തുടങ്ങും. 5 മണിക്ക് നിർത്തും. ഇതാണ് യുദ്ധം. അല്ലാതെ ഇപ്പം ഉറങ്ങിക്കിടക്കുന്നവനെ കൊല്ലുക, കുടിവെള്ളത്തിൽ വിഷം കലർത്തുക, ഇതുപോലത്തെ യുദ്ധമൊന്നും യുദ്ധമല്ല നമ്മുടെ. നമ്മുടെ യുദ്ധം എപ്പോഴും അങ്ങനെയായിരുന്നു. അതിന് കൃത്യമൊരു സ്ഥലവും സമയമൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് ആളുമുണ്ട്. ഇടയ്ക്ക് ആൾക്കാർ നോക്കി എന്താ അവിടെ, ഏ അവിടെ യുദ്ധം, ഓ ഇത് ശല്യമായി, ഞാനില്ല, എനിക്കിത് കാണാൻ പറ്റില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കഥകളി കാണാൻ പോവും. അപ്പുറത്ത് യുദ്ധം പകൽ സമയത്ത്, വൈകുന്നേരമായി കഴിയുമ്പോൾ ഇപ്പുറത്ത് കഥകളി. ഇതായിരുന്നു ഭാരതം. യുദ്ധം പോലും ഒരു കലാപരിപാടിയായിരുന്നു. അതിനൊരു നിയമം വെച്ചിട്ട് കഴിഞ്ഞാൽ അത് തെറ്റിക്കാൻ പാടില്ല. ഇത് തെറ്റിച്ചത് വിദേശികൾ വന്നു കഴിഞ്ഞിട്ടാണ്. വെറും 50 ഡച്ച് പടയാളികൾ 2000 കൊച്ചി നായർ പടയാളികളെ കൊന്നുകളഞ്ഞു. കാരണം നമുക്ക് ചിട്ടയുണ്ടല്ലോ യുദ്ധത്തിന്. 5 മണിക്ക് നമ്മൾ യുദ്ധം നിർത്തി, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, മതി നിർത്തി. ഡച്ചുകാരൻ ഇത് വല്ലതും ഉണ്ടോ? അവന് യുദ്ധം നിർത്തി കഴിഞ്ഞപ്പോൾ അവനും പകച്ചുപോയി, ശരി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ ഇവരന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇങ്ങനെയാണ്, ഇവർ 5 മണി കഴിഞ്ഞ് ഇവർ യുദ്ധം ചെയ്യില്ല. അപ്പോൾ രാത്രിയോ, രാത്രി യുദ്ധമേ, ഇത് നല്ല തക്കം എന്ന് പറഞ്ഞിട്ട് നില കെട്ടി. അങ്ങനെയാണല്ലേ ഈ പടയാളികളെ ഇങ്ങനെ നിരയായിട്ട് കിടന്നുറങ്ങും. 2000 പേരെ 50 ഡച്ചുകാർ വെട്ടിക്കുന്നു കൊച്ചിയിലെ നായന്മാരെ. കാരണം അവർക്ക് യുദ്ധ നിയമം പറഞ്ഞതല്ല. നമുക്ക് നമ്മുടെ തമാശയല്ല അവർക്ക്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ നിയമവും അത് പാലിക്കുകയും ഒക്കെ ചെയ്യുന്ന മഹത്തായ സംസ്കാരമുള്ള ജനതയായി കാർൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തമാശയാണ്. കാർൾ മാർക്സ് പറഞ്ഞു, യൂറോപ്യന്മാരും ഈ മുഗളന്മാരും പുറത്തുനിന്നുള്ളവരും ഒക്കെ അവിടെ പോർച്ചുഗീസുകാരും ഒക്കെ പോയെങ്കിലും ആയുധശക്തിയൊക്കെ അവർക്കുണ്ടായിരുന്നെങ്കിലും ഉന്നതമായ സംസ്കാരം സമ്പന്നരായ തദ്ദേശീയ ഇന്ത്യക്കാർ ഇവരെ റിഫോം ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. യൂറോപ്യന്മാരുടെ ഈ ഹൂളിഗനിസം, തെമ്മാടിത്തരം, ഈ തെമ്മാടിത്തരത്തിന് കുറച്ചെങ്കിലും ഭേദം വന്നത് സംസ്കാര സമ്പന്നരായ ഭാരതീയരെ ഭരിച്ചത് കൊണ്ടാണ്. ഭരിക്കപ്പെടുമ്പോൾ പോലും മേലാളന് തൻ്റെ സംസ്കാരം പകർന്നു കൊടുക്കുന്ന സ്വഭാവക്കാരായിരുന്നു ഭാരതീയർ എന്ന് ഭാരതത്തിൽ ഒരിക്കൽ പോലും വരാതെ കാർൾ മാർക്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് വായിച്ച ചുവഞ്ഞു വരും. കാരണം ഹിന്ദു സംസ്കാരം എന്നാണ് മാർക്സ് എഴുതിയിരിക്കുന്നത്. ഇവരെക്കാളെല്ലാം ഉന്നതമായ ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ജീവിക്കുന്ന ഭാരതീയർ, ഇതാണ് മാർക്സ് എഴുതി. ഇ എം എസ് നമ്പൂതിരിപ്പോൾ അത് തർജ്ജമ ചെയ്തപ്പോൾ ഉന്നതമായ ഭാരതീയ സംസ്കാരം എന്നാക്കി. ഹിന്ദു സംസ്കാരം എന്നുള്ളത് മാറ്റി, കുഴപ്പമാണല്ല. പക്ഷേ മാർക്സിനെ തർജ്ജമ ചെയ്യുകയും വേണം. അങ്ങനെ ഹിന്ദു എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് ഭാരതം എന്ന് ഇ എം എസ് ചേർത്തു. എന്തുമായിക്കോ, ഭാരതീയ സംസ്കാരം മതി. ഇതുണ്ടായിരുന്നാണല്ലോ, സത്യാവസ്ഥയാണല്ലോ. അപ്പോൾ ഒരു ജനത തങ്ങളുടെ സംസ്കാരം കൊണ്ട് തങ്ങളുടെ രാജാക്കന്മാരെ, വന്നു ചേർന്ന ആക്രമണകാരികളെ എത്ര പേരെ സംസ്കാര സമ്പന്നരാക്കിയിട്ട് മാറ്റുകയും അതേസമയം തങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ഭാരതീയ ജനതയുടെ ചരിത്രത്തിൻ്റെ ഒരു ആകത്വം. ഞാനീ പറഞ്ഞത് വളരെ വളരെ കുറവേ ആകുന്നുള്ളൂ. ഒരുപാട് ഇക്കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാരിപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ജനങ്ങളെ അതറിയിക്കാനുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നുമുണ്ട്. പല പ്രോഗ്രാംസും ടി വിയിലായിട്ടും യൂട്യൂബിലായിട്ടും അങ്ങനെയെല്ലാം അവർ ചെയ്യുന്നുണ്ട്. മെല്ലെ മെല്ലെ അത് വികസിച്ച് വരുന്നുണ്ട്. നമ്മളുടെ ജനതയുടെ ചരിത്രം, രാജാക്കന്മാരുടെ ചരിത്രമല്ല, ജനങ്ങളുടെ ചരിത്രം, ഭാരതീയ സംസ്കാരത്തിൻ്റെ ചരിത്രം, നാഗരികതയുടെ ചരിത്രം,
ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു ചിത്രമാണ് ഞാൻ വരച്ചത്.